ചെന്നൈ വരെ പോവാണ്. ഇന്നും നാളെ ചെന്നൈയിലാണ്. അതിന്റെ വിശേഷങ്ങൾ ബാക്കി പിന്നെ പറയാം. അതിന് മുമ്പ് എന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെന്നൈ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെന്നൈയിൽ പോകുന്നത്. അതുപോലെ പോകുന്ന കാര്യത്തിനും ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അതെന്താ വഴിയേ പറഞ്ഞിട്ടായിരിക്കും. കാരണം ഉണ്ടല്ലോ, റെഡി ആവാൻ ടൈമായി. ടാറ്റാ. കുറച്ച് നാളായിട്ട് എൻ്റെ മുടി ഒന്ന് സ്ട്രെയിറ്റ് കട്ട് ചെയ്യണം, ഷോൾഡറിൻ്റെ അവിടെ വരാക്കണം, നല്ല ആഗ്രഹമായിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ലേയേഴ്സ് ഒക്കെ ഇനി താഴോട്ട് വളർന്ന് വരട്ടെ, എന്നിട്ട് വെട്ടാമെന്ന്. പക്ഷേ കാത്തു കാത്തിരുന്നിട്ട് മുടി നീളുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഫംഗ്ഷൻ വരുന്നു, വെട്ടാമെന്ന്. അങ്ങനെ ബ്യൂട്ടി പാർലറിൽ എവിടെ പോയി വെട്ടുന്നുള്ള ധാരണയില്ല, എല്ലായിടത്തും കോസ്റ്റ്ലിയാണ്. അപ്പോൾ എനിക്ക് പൈസ ചിലവാക്കാൻ ഒരു ബുദ്ധിമുട്ട്. സ്ട്രെയിറ്റ് കട്ടിനൊക്കെ 450 രൂപയൊക്കെ ചിലവാക്കാൻ, ചെറിയ ബൈക്ലഭ്യം. അങ്ങനെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് രാമചന്ദ്രൻ ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്ക് അവിടെ ഈ ഹെയർ സ്പാറ്റൊക്കെ വില പറഞ്ഞപ്പോഴത്തേക്ക് നല്ല കുറവാന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ ചെന്നിട്ട് കട്ട് ചെയ്യാമെന്ന് വെച്ചു. നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്, റേറ്റും കുറവാണ്. എനിക്ക് ഹെയർ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അങ്ങാതിരുന്ന് മുടിയുടെ വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വെട്ടി ചേച്ചി എന്നെ പിന്നെ ബാക്കി ബാക്കിലത്തെ വ്യൂസൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്ത്. അവിടെ ചെന്നപ്പോൾ ഒരു സത്യം മനസ്സിലാക്കി. ആ സത്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു. എൻ്റെ ഹെയറിൽ ലേയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഷോൾഡർ വരെ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ അവർ പറഞ്ഞു യു വെട്ടാന്ന്. അങ്ങനെ യു ആണ് വെട്ടിയത് ലാസ്റ്റ്. പക്ഷേ എനിക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടമായി. ഇത് പോകുന്നതിന് തലേന്നുള്ള പാക്കിംഗ് ആണ്. ഈ ബാഗിൽ ഒരു 7-8 വർഷം പഴക്കമുള്ള നല്ല പൊടിയൊക്കെ അടിച്ചൊരു പഴയ ബാഗാണ്. തുടച്ചൊക്കെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്, കാരണം യൂസ് ചെയ്യാതെ വെച്ചേക്കുമായിരുന്നു. ഈ ഷൂ മീഷോന്ന് വാങ്ങിച്ചാണ്, ഫുൾ ഡാമേജ്. ബട്ട് എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് ഞാൻ കയ്യിൽ വെക്കാം. അവിടെ ചെന്നിട്ട് എനിക്ക് വേറെ ഷൂ വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ ഇത് തിരിച്ചായിരിക്കും ഉപയോഗിക്കാണ്ട് എന്ന് വിചാരിച്ച് വെച്ചേക്കുവാണ്. കാരണം എനിക്ക് ആംഗിളിനൊരു പ്രൊട്ടക്ഷൻ വേണം, ബാൻഡേജ് ഇടാതെ ഫംഗ്ഷന് പോകുമ്പോഴത്തേനും. ഒരു 3/4 പാക്കേജിങ്ങും തലേന്ന് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ കൃത്യം പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഐശ്വര്യമായിരുന്നു തുടക്കം മുതലേ. എന്നെ കാല് നേരത്തെ വയ്യാണ്ടായി. ഇത് കണ്ടോ നമ്മുടെ ഈ ചുരിദാറിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഇന്നറാന്ന് തോന്നുന്നു. ഞാനൊന്ന് വാങ്ങിച്ചത് എടുത്ത് വെച്ചേക്കുവാണ്. ഇത് രാമചന്ദ്രൻ എന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്ലാൻ എന്ന് വെച്ചാൽ 28-ന് എനിക്ക് ചെന്നൈയിൽ ഒരു ഇവൻറ്റ് ഉണ്ട്. ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് പോകാൻ വേണ്ടി ഇരിക്കുന്നതാണ്, പോകുന്നതാണ്, പോകാൻ വേണ്ടി ഇരിക്കുന്നില്ല, പോകുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് 28-ന് രാവിലെയുള്ള ഫ്ലൈറ്റിൽ പോകാമെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അൻസീനെ ചോദിച്ചു ആ ഫ്ലൈറ്റ് എങ്ങാനും ലേറ്റ് ആയാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. കാരണം 10 മണിക്കുള്ള പ്രോഗ്രാമിന് അത് 8:15 എത്തുന്ന ഫ്ലൈറ്റാണ്. സോ ആ ലാസ്റ്റ് നിമിഷം പ്ലാനിങ് അങ്ങ് മാറ്റിയിട്ട് തലേന്നത്തേക്കുള്ള ഫ്ലൈറ്റിന് പോകാമെന്ന് നോക്കുമ്പോഴത്തേക്കും തലേന്ന് ഫ്ലൈറ്റ് പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ടൈം ലാഭിക്കുന്നില്ല, എക്സ്പെൻസീവ് ആണ്. സോ ബസ്സിന് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ബസ് നോക്കി. KSRTC ബസ് ഇല്ല, പിന്നെ തമിഴ്നാട്ടിൻ്റെ ബസ് 2 എണ്ണം ഉണ്ട്. അതിൽ നോക്കുമ്പോഴത്തേക്ക് ഓൺലൈൻ സൈറ്റിൽ 1 എണ്ണേ പോകുന്നതായിട്ട് കാണിക്കും. ഇതിനുള്ള ഓപ്ഷൻ സ്ലീപ്പർ ബസ്സില്ല, പ്രൈവറ്റ്, അതിൽ പോകാമെന്നുള്ളതാണ്. അപ്പോൾ രാത്രി ഫുൾ ഉറങ്ങി അങ്ങ് എത്തിയിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് പ്രോഗ്രാമിന് പോകാം. അപ്പോൾ എനിക്ക് ഉറക്കം നല്ലപോലെ കിട്ടത്തില്ല. ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ട് 6 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി നല്ലവണ്ണം ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം എത്രയോ വർഷങ്ങളായിട്ട്, 10-20 വർഷങ്ങളായിട്ട് എനിക്ക് ഉറക്കമില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ മാക്സിമം ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഉറക്കം കളഞ്ഞിട്ടുള്ള ഒന്നും എനിക്ക് വേണ്ടാന്ന് ഞാൻ ലൈഫിൽ മാക്സിമം ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുവാണ് കുറച്ച് നാളായിട്ട്. ഒരു 2-3 മാസമൊക്കെ ആയിട്ടുള്ളൂ. കാരണം അത്രയും എനിക്ക് ഉറക്കമില്ല. അപ്പം ഞാൻ പിറ്റേ ദിവസം റെഡി ആവുന്നതാണ് ഈ കാണിക്കുന്നത് കേട്ടോ ക്ലിപ്പ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് വരാം. സോ എന്തായാലും ബസ്സിന് പോകുന്നു. നമുക്കപ്പോൾ രാവിലെ ഇവിടെ നിന്ന് നാഗർകോലത്തേക്ക് പെട്ടെന്ന് ബസ് കിട്ടും. നമുക്ക് നാഗർകോലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ചെന്നൈയിലേക്ക് സ്ലീപ്പർ ബസ് ഈസിലി അവൈലബിൾ ആണ്. പൈസയും കുറവാണ്, 800-900 ആവുന്നുണ്ട് തമിഴ്നാടിൻ്റെ ബസ്. അവരുടെ KSRTC അല്ലോ, അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്താൽ. സോ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് രാവിലെ നമ്മൾ നേരെ തമ്പാനൂർ പോകുന്നു, അവിടെ നാഗർകോവിൽ, പിന്നെ ചെന്നൈ. ആ ട്രിപ്പ് പ്ലാൻ ചെയ്തു. ബട്ട് പിന്നെ ആലോചിച്ചപ്പോഴത്തേക്കാണ് എനിക്കിവിടെ നീയരിങ്ങര പോയിട്ട് അവിടെ നാഗർകോവിൽ ബസ് കിട്ടാനായിരുന്നു കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ്. സോ പിന്നെ ഈ പ്ലാനിലോട്ട് നമ്മൾ ചേഞ്ച് ആക്കിയിട്ട് അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. അങ്ങനെ രാവിലെ ഇവിടെ നേരെ മൂലക്കോണത്ത് പോയി. മൂലക്കോണത്ത് പോയിട്ട് അവിടെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് ഒരു ഓട്ടോ കിട്ടിയിട്ട് നെയ്യാറ്റിങ്ങര പോയി. ഈ സമയം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഒരു ചായയും കോഫി, ചായയല്ല സോറി, കോഫിയും വടയും കഴിച്ചു. ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല. ബസ് സ്റ്റാൻഡിനകത്തുള്ളൊരു കടയായിരുന്നു. പിന്നെ ഞാൻ കോഫി മുഴുവൻ കുടിച്ചു വരില്ല. നേരെ ബസ്സിൽ കയറി. തമിഴ്നാടിൻ്റെ ബസ്സായിരുന്നു, അതിൽ ടിക്കറ്റ് റേറ്റ് കുറവാണെന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്ലി. ഇനി ഞാനിങ്ങനെ ഇരിക്കുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാണ്ട് കിടന്നുറങ്ങും. അത്രയ്ക്ക് ഞാൻ ബസ്സിൽ കയറി ഉറങ്ങുന്ന ആളാണ്. എൻ്റെ കൂടെ ആരെങ്കിലും വന്ന് അവർക്ക് നാണക്കെ ഇടുന്നു. അത്മാതിരി ഞാൻ ഉറങ്ങിത്തൂങ്ങി വീഴും. പാറശാല എത്തി. ഞാൻ ജനിച്ച സ്ഥലമാണ് പാറശാല. ദെൻ കളിക്കാവിളയെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഇവിടേക്ക് ഞാൻ വരുന്നതാണ് കേട്ടോ. എനിക്ക് ആ ബസ്സിനൊരു കാര്യം കണ്ടു. ആണുകൾ എന്ന് എഴുതിയിരിക്കുന്ന റിസർവേഷൻ സീറ്റ് നമുക്ക് KSRTC അങ്ങനെ ഇല്ലല്ലോ. അത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചത്. പിന്നെ കളിക്കാവിള എത്തിയെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെയൊക്കെ വരുന്നതാണ് കേട്ടോ. കളിക്കാവിള എനിക്ക് ഒരു ആൻറ്റി ഉണ്ട്. പിന്നെ പാറശാല നിയർ ആയിരുന്നു എൻ്റെ ജന്മസ്ഥലം, ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം. എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ അവിടെ ആയിരുന്നു. പിന്നെ കളിക്കാവിള എത്തി. അത് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ ദുഃഖഭാവത്തിന് കാരണം വേറൊന്നുമല്ല. ഇപ്പോഴ് ക്ഷീണിച്ചിരിക്കുന്നതാണ് കേട്ടോ. ടോപ്പിക്കിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടെ പുറം ഭംഗികളൊക്കെ ഒന്ന് ആസ്വദിക്കാം. ഇനി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മാർത്താണ്ഡമൊക്കെ എത്തി. ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു. ഞാൻ നെറ്റ് ഒന്ന് ഓണാക്കി നോക്കി. ഇടയ്ക്ക് നെറ്റ് ഓണാക്കി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് മെയിൽ വന്ന് കിടക്കുന്നു ഇവൻറ്റ്
പോസ്റ്റ്പോൺ ചെയ്തു. കാരണം അവിടെ നല്ല മഴയും പ്രശ്നങ്ങളൊക്കെ ആണ്. ഞാൻ പിന്നെ ന്യൂസൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ചെന്നൈയിൽ അവധിയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു, നല്ല മഴയാണ് എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അതുവരെ ഉറങ്ങിത്തൂങ്ങിയത് ഞാൻ പിന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കാന്ന് വെച്ചു. കാരണം നാഗർകോവിലൊക്കെ ഞാൻ ഇടയ്ക്ക് വന്നിട്ടുള്ള സ്ഥലമായതുകൊണ്ട് എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നില്ല നാഗർകോവിൽ വരെ അത് കഴിഞ്ഞിട്ടുള്ളത് ആസ്വദിക്കാൻ. കാരണം ഞാൻ ചെന്നൈയിൽ ഇതുവരെ പോയിട്ടില്ലായിരുന്നു എൻ്റെ ഒരു വിചാരം. പക്ഷേ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും പൈസ ചിലവാക്കി വന്നതല്ലേ, കുറച്ചൊക്കെ പ്രകൃതി ഭംഗിയും കൂടെ ആസ്വദിക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ പുറത്തോട്ടൊക്കെ വായി നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല, കണ്ടോ കുന്നും മലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിലുള്ളതിനേക്കാളും മല അപ്പുറ സൈഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഇതൊക്കെ കണ്ടോ ആകാശം കണ്ടില്ലേ, നല്ല കറുത്ത കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലൈറ്റ് എങ്ങാനും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പൈസ മുഴുവൻ പോയേനെ. കാരണം ഇവൻറ്റ് കൺഫേം ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഫിക്സഡ് ആയിട്ടുള്ളത് ബുക്ക് ചെയ്തുള്ളൂ, റീഫണ്ട് വേണമെന്നുള്ള ബുക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പോത്തീസ് ഉണ്ടപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം വന്നു, എനിക്ക് കറങ്ങാനും പറ്റത്തില്ല, ഒന്ന് കാല് വയ്യ. പിന്നെ ഇത്രയും വലിയ ലഗേജ്, അതിൽ എനിക്ക് സുഖമായിട്ടൊന്ന് നാഗർകോവിലൊക്കെ ചുറ്റിക്കറങ്ങി കന്യാകുമാരിയൊക്കെ പോയിട്ട് വരായിരുന്നു. പിന്നെ ബസ് സ്റ്റാൻഡിലെത്തി നാഗർകോവിൽ, അവിടെ നിന്ന് ചെന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പൊങ്കലൊന്ന് ഞാൻ കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി പൊങ്കൽ കഴിക്കണം. അങ്ങനെ ആര്യഭവൻ കണ്ടിട്ട് അവിടേക്കൊന്ന് പോയപ്പോഴത്തേക്കും പൊങ്കൽ തീർന്നു. പിന്നെ വിചാരിച്ചു പൂരി കഴിക്കുന്നു, പൂരി കഴിച്ചിട്ട് കുറേ നാളായി. എന്റെ വീഡിയോയുടെ ക്യാപ്ഷൻ പട്ടി ചന്തയ്ക്ക് പോയത് പോലെ ഇന്നിട്ടാന്ന് പറഞ്ഞാൽ ഞാൻ ചിരിക്കുന്നത് കേട്ടോ, കാരണം അതാണല്ലോ എൻ്റെ കറക്റ്റ് അവസ്ഥ. ബട്ട് അപ്പോൾ ആ ദോശയുടെ കാര്യം പറഞ്ഞാൽ ദോശ നല്ല വലിപ്പമാണ് കേട്ടോ, നമുക്കിവിടെ കിട്ടുന്ന പോലത്തെ ഒന്നുമല്ല ദോശ. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ടോട്ടലി കേരളത്തിൻ്റെ അത്രയും വൃത്തി ഫീൽ ചെയ്യത്തില്ല, ബട്ട് ദോശ നല്ല വലിപ്പമായിരുന്നു, ടേസ്റ്റായിരുന്നു. ഞാൻ ദോശ മിച്ചം വെച്ചു അത്ര വലിപ്പമായിട്ട്. നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി, തിരിച്ച് കെ എസ് ആർ ടി സി കയറി. കെ എസ് ആർ ടി സിയിൽ നമുക്ക് കുറച്ചുകൂടെ ബസ്സിൻ്റെ സ്പീഡ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു, ആസ്വദിച്ചു, അല്പം ആസ്വദിക്കാൻ പറ്റുള്ളൂ. കാരണം പാതി ഉറക്കത്തിലായിരുന്നു, ഞാൻ പറഞ്ഞില്ല ഞാൻ ഉറങ്ങുമ്പോൾ തട്ടി കുറച്ചേ ഉറങ്ങുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഉറങ്ങി തട്ടി തൂക്കി വീഴുന്ന ഒരാളാണ് ഞാൻ. കോമഡിയാണ്, എന്നെ നിങ്ങൾ ബസ്സിൽ ഇരിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചാൽ അത്ര ചിരിച്ചിരിച്ചാൽ ഞാൻ ഉറങ്ങി അപ്പോഴപ്പോഴേ പോയി വീഴും. എന്നാലും നാണമില്ലാതെ വീണ്ടും കിടന്ന് ഉറങ്ങും. അപ്പോൾ തിരിച്ചു നടത്തി ഞാൻ പിന്നെ അത് ഷൂട്ട് ചെയ്തു ഫുള്ള്. പിന്നെ മഴ തുടങ്ങി കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ കണ്ണട കാണുന്നുണ്ട്, അതിലറിയാൻ പറ്റും മഴയുണ്ട്. നമ്മൾ വീഡിയോയിൽ അത്ര അറിയുന്നില്ല, നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഷട്ടർ തുറന്ന് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു മഴയൊക്കെ കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വാള് വയ്ക്കും അതുകൊണ്ട്. പിന്നെ കണ്ടോ ഇത് നല്ല കാണാൻ പറ്റുന്നില്ലേ മഴയുള്ളത്. ദെൻ നമ്മൾ തമ്പാനൂരെത്തി, അവിടെ നിന്ന് ഞാൻ ട്രിപ്പ് ക്യാൻസൽ ആയതിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫലൂട കഴിച്ചു. ഫലൂടയൊക്കെ കഴിച്ചിട്ട് എത്ര നാളുകളായി. അപ്പോൾ ഇത് അടിപൊളിയൊന്നുമല്ല, ഓക്കെ ഓക്കെ ഫലൂടയാണ്. പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും അവിടെയുള്ള കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഗ്ലാസ്സിലെ വെള്ളം, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുന്ന മറ്റേ വലിയ ജഗ്ഗ്, എന്തെങ്കിലുമൊക്കെ കുപ്പിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മണ്ണിൽ എൻ്റെ ഫോൺ ജാരി വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുക. അതാണ് എൻ്റെ ട്രൈപോഡ്, ഞാൻ കൊണ്ട് നടക്കത്തില്ല ട്രൈപോഡ്. ഇവിടെ ഞാൻ സോസിൻ്റെ കുപ്പിയുടെ പുറത്ത് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. ഇടയ്ക്കൊക്കെ സപ്ലൈ അതൊഴി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അയാൾ സോസിൻ്റെ കുപ്പിക്കൊണ്ട് നടന്നതെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ കഴിച്ച ഏകദേശം തീരാനായപ്പോഴത്തേക്ക് കുപ്പി എടുത്തോട്ടെ എന്ന് വന്ന് ചോദിച്ചു. കാരണമുണ്ടല്ലോ, അപ്പുറത്തും അപ്പുറത്തൊക്കെ കൊടുക്കണമെങ്കിൽ ഈ സോസിൻ്റെ കുപ്പി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു എല്ലാ ഇതിലും ഓരോ സോസ് കുപ്പി വെച്ച് വെച്ചിട്ടുണ്ട്, എന്തായാലും അത് കഴിച്ചിട്ട് ഇതായിരുന്നു അക്കടെ. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ബസ് കയറി, കറക്റ്റ് ബസ് കിട്ടത്തില്ല, ഇടയ്ക്കൊക്കെ ഉള്ളൂ ഡയറക്റ്റ് ബസ്. അപ്പോൾ നമ്മൾ മലയിങ്ങി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ വീട്ടിലേക്ക് വരണം. ഇനി അങ്ങോട്ട് ഈ മാസം ഫുൾ ഒരു മണിക്ക് വലിയ വീഡിയോ ഉണ്ടാക്കാനാണ് ചാൻസസ്. ഓ എല്ലാ ദിവസവും നിങ്ങളൊന്ന് ചാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ തരാവുന്നതാണ്. അതോടെ ഈ ക്യാൻസലായ ട്രിപ്പിൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ച് ടാറ്റ ബൈ ബൈ. ഓക്കെ, ഇനി നാളെ കാണാം. ടാറ്റ.